ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമാരി എന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ച് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ നടക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രാരംഭമായിട്ട് ദൈവാത്മാവ് ചില ദിവസങ്ങൾക്ക് മുമ്പായി എന്നോട് ചോദിച്ച ഒരു ചോദ്യം, സ്തോത്രം, അതിൽ നിന്നും എന്നോട് സംസാരിച്ച ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ചടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി മൈക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്നോട് ചോദ്യം ഇതായിരുന്നു: സത്യത്തിൽ ഷൈനെ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് നിനക്ക് ഉറപ്പുണ്ടോ, നിനക്കറിയാവോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഞാൻ പലപ്പോഴും പല ദിവസങ്ങളിലായി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ഉത്തരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ തന്നെ ഒന്നുകൂടി ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള ഒരു ചോദ്യമായിരുന്നു അത്. നിശ്ചയമായിട്ടും ഈ പകലിൽ നമുക്ക് ഓരോരുത്തർക്കും അത് മാറ്റങ്ങൾക്ക് കാരണമായി തീരപ്പെടുമെന്ന് ഞാനും വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വചനഭാഗത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി വിഷയങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും അതിനെ ഒന്ന്, സ്തോത്രം, രത്ന ചുരുക്കമായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായ ഒരു വചനം വായിക്കുന്നു. ആമോസ് എഴുതിയ പ്രവചന പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 14-15 വേദഭാഗം. ആമോസ് എഴുതിയ പ്രവചന പുസ്തകം 7-ാം അധ്യായം, 14-15 വേദഭാഗം വായിക്കുന്നു. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. ഇവിടെ അമസ്യാവോട് ആമോസ് പറഞ്ഞ ഒരു ഭാഗമാണിത്. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഒരിടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. എന്നാൽ എന്നെ ദൈവം പിടിച്ചപ്പോൾ ഞാൻ ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. പ്രത്യുത്തരമൊന്നും പറഞ്ഞില്ല. പറയത്തക്ക നിലകളിലോ ക്വാളിഫിക്കേഷനൊന്നുമില്ല. ഒരു പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, അതിൻ്റെ പാരമ്പര്യമൊന്നും തനിക്ക് അവകാശപ്പെടാനില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിളി ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ മുന്നോട്ട് പോകേണ്ടുന്ന പാത ഇതാണെന്ന് ദൈവം തനിക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ തിരിച്ചൊന്നും ചിന്തിക്കാൻ നിന്നില്ല. തൻ്റെ ബലഹീനതകളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നു. അതിലേക്ക് ഇറക്കി തിരിച്ചു. ഇന്നും താൻ നിമിത്തം ഒത്തിരി ദൈവവചന ഭാഗങ്ങളൊക്കെ പ്രസ്താവിക്കപ്പെടുന്നു, ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയായി ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകലൊരു ചോദ്യം, എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാനിങ്ങനെ ചോദിക്കുകയാണ്. സത്യത്തിൽ നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പാതയിലേക്ക്, ക്രിസ്തീയ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവരായി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉദ്ദേശവും നമുക്കുറപ്പുണ്ടോ? ഇന്ന് പകലിൽ ഞാൻ ആവർത്തിച്ച് ചോദിക്കാം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ പദ്ധതിയെയും കുറിച്ചും നമുക്കൊരു ബോധ്യമുണ്ടോ? നമ്മൾ അതിലേക്കാണോ സഞ്ചരിക്കുന്നത്? ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിയാണോ നാം യാത്ര തിരിക്കുന്നത്? സ്തോത്രം. അത് അല്ല എങ്കിൽ നിശ്ചയമായിട്ടും പരാജയം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മളിങ്ങനെ മറ്റൊരർത്ഥത്തിലാണെങ്കിൽ കൂടി സംസാരിക്കാറുള്ളൊരു ഭാഗമുണ്ട്, ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതികളുണ്ട്. മറ്റൊരാളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അതിനെ നോക്കി ഉത്തരം എഴുതാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഉത്തരക്കടലാസിൽ നോക്കി ആ ഉത്തരം പകർത്തി നമ്മുടെ ഉത്തരക്കടലാസിൽ എഴുതുവാൻ തുടങ്ങിയാൽ പരാജയമല്ലാതെ മറ്റൊന്നും ഭവിക്കുകയില്ല. സ്തോത്രം. വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്, വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളാണ് നമുക്കുള്ളത്, വ്യത്യസ്തമായ വെല്ലുവിളികളാണ് നമുക്കുള്ളത്. നമ്മുടെ വെല്ലുവിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ പൈതലിന് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതെന്ന് ഇന്ന് പകലിൽ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സത്യത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ വിളിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാലം എന്നെ അതിക്രമിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 21-ാം അധ്യായം 26-27 വചനത്തിനകത്ത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. സ്തോത്രം.
സത്യമല്ലേ? ഈ ലോകത്തിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട്, ഒത്തിരി ജ്ഞാനികളുണ്ട്, പക്ഷേ ഒത്തിരി പേർക്ക് ശിഷ്യന്മാരുടെ മനസ്സില്ല എന്നുള്ളത് വാസ്തവമാ. യഥാർത്ഥത്തിൽ നമുക്കുള്ള മിടുക്കല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ ബലമല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ കഴിവുകളല്ല ദൈവത്തിന് വേണ്ടത്, ശിഷ്യൻ്റെ മനസ്സുണ്ടായിരിക്കുവാൻ നമുക്കിടയായാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ തൻ്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടെ വചനഭാഗത്തിലേക്കൊക്കെ കടക്കും മുമ്പായി ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരിക്കലെങ്കിലും എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്നും ദൈവത്തോട് ചോദിച്ചിട്ടുള്ളതാണോ താങ്കൾ? ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, എന്നെക്കുറിച്ചുള്ള, എന്നെ ദൈവം വിളിച്ചതും എന്നെ തിരഞ്ഞെടുത്തതും, എൻ്റെ കൂടെ ഒത്തിരി പ്രിയപ്പെട്ടവർ മിടുക്കുള്ളവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വാക്ചാതുര്യമുള്ളവരുണ്ട്, ഒത്തിരി കഴിവുകളുള്ളവരുണ്ട്, ഒത്തിരി മിടുക്കരായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ ശരിക്കും ദൈവം വിളിച്ചതും വേർതിരിച്ചതും എന്തിനാണെന്ന് ദൈവത്തോട് ചോദിച്ച് അതിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇന്ന് പകലിൽ വിചിന്തനം ചെയ്തിട്ട് വേണം ഈ ഇരിപ്പിടം വിട്ട് എഴുന്നേൽക്കുവാൻ. അല്ലാത്ത പക്ഷം ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാത്തിടത്തോളം കാലം നിത്യതയുടെ തുറമുഖത്തിൽ നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. വാടാത്ത വാഗ്ദത്ത ജീവകിരീടം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കത്തില്ല. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ ഒത്തിരി ഭക്തന്മാരെ നമുക്ക് കാണാം, ദൈവം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരെ വിളിച്ചു ഉയർത്തിരിക്കുന്നു. പലരും ഒഴിവ് കഴിവ് പറഞ്ഞെങ്കിലും, പലരും അതിൽ നിന്ന് പിന്മാറിപ്പോയവരുമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വിളിയെ അറിഞ്ഞ് അവരുടെ കഴിവുകേടുകൾ ൊക്കെ മാറ്റിവെച്ച് ബലമില്ലാത്തവനാണ് ഞാനെന്നും, എന്നാൽ ദൈവം എന്നെ ഇതിനായി അഭിഷേകം ചെയ്യുമെന്നുള്ള വിശ്വാസത്താൽ പിന്നത്തേതിൽ കാൽച്ചുവടുകൾ വച്ചത് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും മാറ്റാത്ത ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നോക്കിയേ, നോഹയുടെ ജീവിത അനുഭവം നോക്കിയേ, ഒരു കൂട്ടം ജനം മനുഷ്യകുലത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയപ്പോഴത്തേന് നോഹയെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, നീ അവരോട് പോയി പ്രസംഗിക്കുക. സ്തോത്രം. നീണ്ട 120 വർഷം ഒരേ വിഷയം പ്രസംഗിച്ച ലോകത്തിലെ ഒരേ ഒരു ദൈവദാസനായിരിക്കും നോഹ. ഒറ്റ വിഷയമേ ഉള്ളൂ ഈ 120 വർഷവും തനിക്ക് പ്രസംഗിക്കുവാൻ, എന്നിട്ടും ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെട്ട് വന്നില്ല. നോക്കി, ആ വിഷയം അങ്ങ് വിടുന്നു, പക്ഷെ ദൈവത്തിൻ്റെ വിളിയെ അനുസരിക്കുവാൻ ഇന്ന് വരെ ഈ ഉലകം കണ്ടിട്ടില്ലാത്ത വലിയൊരു നാശം സംഭവിക്കുന്നു എന്ന് പറയുവാൻ ആ മനുഷ്യൻ മടി കാണിക്കാതെ നിന്നതിൻ്റെ പേരിൽ ആ തനും തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടത് ചരിത്രമാണ്. സ്തോത്രം. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. വലിയൊരു കൂട്ടം ജനത്തെ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി തനിക്ക് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിക്കുവാൻ അബ്രഹാമിനെ പ്രാരംഭമായിട്ട് വിളിച്ചു പുറത്തേക്ക് ഇറക്കുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില വലുതാ. നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, സ്വന്തം ഭവനത്തെ വിടണം, എല്ലാം എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം, ആ ഒരൊറ്റ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലം. ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ എടുത്ത് ഗൂഗിൾ സെർച്ച് നടത്തിയേനെ, മാപ്പൊക്കെ നോക്കിയേനെ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല. ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളില്ല, പെട്ടെന്ന് തന്നെ സഞ്ചരിക്കാനുള്ള മാർഗങ്ങളൊന്നും. സ്തോത്രം. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചൊന്നും ചിന്തിക്കാതെ ദൈവത്തിന്റെ വിളി, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, എന്നെ ദൈവം സൃഷ്ടിച്ചതും എന്നെ ദൈവം വിളിച്ചതും എന്നെ നിലനിർത്തുന്നതും ദൈവത്തിന്റെ പദ്ധതിക്കാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പിന്നും പിന്നും ഒന്നും തിരിഞ്ഞു ചിന്തിക്കാതെ ദൈവത്തോട് പ്രത്യുത്തരമൊന്നും പറയാതെ മുന്നോട്ടിറങ്ങി പോകുകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലൂടെ, ഇന്ന് വരെ നേരിടാത്ത വെല്ലുവിളികളിലൂടെ, ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത കഷ്ടതകൾക്ക് നടുവിലൂടെ ഇറങ്ങിപ്പോകുന്നു. ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടത് പിന്നത്തേതിലെ ചരിത്രമായി ഇന്നും മാറാതെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് നോക്കിയേ, ഒരു കൂട്ടം ജനം, ഇസ്രായേൽ ജനത ദൈവത്തിങ്കിൽ നിന്ന് നന്മയെല്ലാം പ്രാപിച്ചിട്ടും ദൈവത്തിങ്കിൽ നിന്നും അകന്നു പോകുന്നു. മിസ്രൈമിലെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവരെ അവിടെ നിന്നും പുറപ്പെടുവിക്കുവാൻ, രക്ഷിച്ച് വാഗ്ദത്ത ദേശമായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ മോശ എന്ന കഴിവില്ലാത്ത, സ്തോത്രം, തടിച്ച നാവുള്ള ഒരു മനുഷ്യനെ വിളിക്കുന്നു, വേർതിരിക്കുന്നു. ഒത്തിരിയൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞെങ്കിലും പിന്നെയും ദൈവത്തിന്റെ പദ്ധതി ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ്, എനിക്ക് മിസ്രൈമിലെ നന്മയൊന്നും വേണ്ട, രാജകൊട്ടാരത്തിനകത്ത് സൗഭാഗ്യമൊന്നും വേണ്ട, ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ തീരുമാനത്തിലേക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ആ മനുഷ്യനും ഇറങ്ങി തിരിക്കുന്നു. ലക്ഷോപലക്ഷം വരുന്ന വലിയൊരു ജനത്തെ നയിക്കുവാൻ വലിയൊരു ലീഡറാക്കി ദൈവം മാറ്റിയത് ചരിത്രമാണ്. അതിനുശേഷം മഹരോനെയും, അതിനുശേഷം യോശുവേയും, അതിനുശേഷം ഗിദയോനെയൊക്കെ ദൈവം ആ വഴികളിലൂടെ നടത്തിയതെന്ന് ചരിത്രമായി നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുതിയ നിയമത്തിലേക്ക് കടക്കുക
കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ, പൗലോസ് ക്രിസ്തീയ ജനതയെ മുഴുവൻ നശിപ്പിക്കുവാൻ, ദൈവജനത്തെ മുഴുവൻ മുടിക്കുവാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം പിടിച്ചപ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നും ഇനിയും ഞാൻ ഇങ്ങനെ പോകേണ്ടവനല്ല എന്നും തിരിച്ചറിഞ്ഞ് ആ ബലഹീനതയിൽ തന്നെ പിടിച്ചിട്ടപ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ ഇനി അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും വലിയ സമ്പത്ത് വിട്ട് അത്രയും വലിയ പദവികളൊക്കെ വിട്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യൻ. അപ്പോസ്തലന്മാരെ മുഴുവൻ നോക്ക്, അവരുടെ ജീവിത സൗഭാഗ്യങ്ങൾ വിട്ട്, അവരുടെ ഉപജീവന മാർഗത്തെ വിട്ട്, അവർക്കുള്ള നന്മകളെ വിട്ട്, അവരുടെ ജീവിത ലക്ഷ്യങ്ങളെയൊക്കെ മറന്ന് യേശു ക്രിസ്തുവിന്റെ വിളി കേട്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച അപ്പോസ്തലന്മാർക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വം എന്നാണെന്നറിയാവോ? ഇസ്രായേൽ ജനതയെ മുഴുവൻ ന്യായം വിധിക്കുവാൻ 12 സിംഹാസനം അവരുടെ ഓരോരുത്തരുടെ പേരിൽ എഴുതി. അതൊക്കെ നടക്കുവാൻ പോകുന്ന ഒരു സംഭവമായി ഇന്നും നിലനിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിവില്ല സമ്മതിച്ചു, മിടുക്കില്ല സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മിടുക്കര ദൈവത്തിന് വേണ്ട. നമുക്ക് എന്താ യോഗ്യത പറയാനുള്ളത്? ഈ നിൽക്കുന്ന നിൽപ്പിൽ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ള യോഗ്യത? ഒന്നുമില്ല. സത്യത്തിൽ നമ്മുടെ അയോഗ്യത തന്നെയല്ലേ ദൈവം നമ്മെ യോഗ്യതയ്ക്കായി കണ്ടതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം, ഞാനൊരു പ്രവാചകനൊന്നുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ഇന്നിന്ന അവസരങ്ങളിലായിരുന്നു. ആമോസ് പറഞ്ഞതുപോലെ ഞാനൊരു ഇടയനാ, കാട്ടത്തിപ്പഴയും പെറുക്കിയൊക്കെ നടന്നവനാ, പക്ഷെ ദൈവം എന്നെ പിടിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ഒരു മനസ്സ്. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ ശരിക്കും നമ്മൾ ദൈവത്തിന്റെ വിളിയെ അറിയാതെ, ദൈവത്തിന്റെ ഉദ്ദേശത്തെ തിരിച്ചറിയാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഒരു ദിവസത്തെ രാവിലെ എഴുന്നേൽക്കുന്നു, ചിലപ്പോൾ നാലു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിലെ ദിവസം ആരംഭിക്കുന്നു. നമ്മുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക നന്മകൾക്ക് വേണ്ടി, ശാരീരിക വിടുതലിന് വേണ്ടി, ഈ ജഡത്തിൽ ലഭിക്കേണ്ടുന്ന സന്തോഷത്തിന് വേണ്ടി, അതിനപ്പുറമായി എത്ര പേരാ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തിൽ എന്നെ കൊണ്ട് ദൈവത്തിന് എന്ത് പദ്ധതിയാണ് ചെയ്യാനുള്ളതെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഇന്നിന്ന ദൗത്യങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഇറങ്ങി തുരിക്കണം, അതിൻ്റെ പൂർത്തീകരണം എനിക്ക് ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പായി, ഞാൻ എൻ്റെ കിടക്കപ്പായിലേക്ക് തല ചായ്ക്കും മുമ്പായി എനിക്ക് ചെയ്തു തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നീങ്ങുന്നു. എനിക്കറിയത്തില്ല, ഞാൻ എന്നെയും ഈ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഭാഗം സംസാരിക്കുന്നത്, കാരണം എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഭാഗമാണ്. എൻ്റെ ജനത്തോട് ഞാൻ ചോദിക്കാം, സത്യത്തിൽ ഇതിനാണോ ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും? സത്യത്തിൽ ഇങ്ങനെ ജീവിത അനുഭവങ്ങളും ജീവിത സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അല്ലവേ അല്ല, ദൈവത്തിനെ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുക. അതിൽ നിന്ന് ചിലരെയൊക്കെ ദൈവപ്രവാചകനായി, ന്യായാധിപനായി, പുരോഹിതനായി, അപ്പോസ്തലനായി, ഇടയനായി, വിവിധ മേഖലകളിൽ ഇവിടെ പാടുന്ന സഹോദരി സഹോദരന്മാർ, അവരെ അതിനായി ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവരെ, അതിനായി ഈ ക്യാമറയുടെ പിന്നിൽ അധ്വാനിക്കുന്നവരെ നിങ്ങൾ പലരും കാണുന്നില്ല. അതിൻ്റെ പിന്നിലൊക്കെ അധ്വാനിക്കാനായി ദൈവം വിളിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവാലയത്തിലെ പായയൊന്ന് മടക്കുവാനും നിവർത്തുവാനുമായിരിക്കാം, ആ ചെയർ ഒന്ന് അടുക്കിയിടുവാനും അതിനെ ഒന്ന് മാറ്റിവെക്കാനുമായിരിക്കാം, ആ ഡ്രമ്മൊന്ന് കൊട്ടാനായിരിക്കാം, ആ കീബോർഡ് ഒന്ന് പ്ലേ ചെയ്യാനായിരിക്കാം. ഇന്ന് പകലിൽ ഞാൻ ആവർത്തിച്ചു പറയാം, ഒരുപക്ഷെ ആരോരും ആരും ആഗ്രഹിക്കാത്ത ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിരിക്കാം, അവിടെയൊക്കെ ഒന്ന് വൃത്തി ചെയ്യാനായിരിക്കാം, ഒന്ന് അടിച്ചു വാരാനായിരിക്കാം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഇതെല്ലാം പോട്ടെ, നമുക്ക് വേറെ കഴിവുകളൊന്നുമില്ല, ആരോഗ്യമില്ല, പക്ഷെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇല്ലെങ്കിൽ കിടക്കുന്ന കിടക്കയിൽ ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന് അനേകം നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടി, ലോകരാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടാനുള്ള പോരാട്ട വീര്യം നമ്മിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം എന്നെ ഇതിനാണല്ലോ വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുവാനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തരുത്. പൗലോസ് പറഞ്ഞതുപോലെ ഒത്തിരി ഭാഗങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ അതൊക്കെ വിടുന്നു. നമുക്ക് ഈ വിളി കേട്ടാൽ അതിലൊത്തിരി വെല്ലുവിളികളുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. ഞാൻ വേഗത്തിൽ വാക്യങ്ങളൊന്നും എടുക്കാതെ ഇരമ്യാ പ്രവാചകനെ മാത്രമൊന്നും ചൂണ്ടിക്കാണിക്കാം. താൻ 4-5 മേഖലകളിൽ അവിടെ പീഡകളേൽക്കുകയാണ്. ഒന്നാമത്തെ വിഷയം, തൻ്റെ സ്വന്തം ഭവനം തന്നെ അവിടെ കുറ്റക്കാരനായി കണ്ടു, ദ്രോഹിച്ചു എന്ന് വചനം പറയുന്നു. 2, തൻ്റെ ജന്മ
ദേശമായി സ്തോത്രം ആ ദേശത്തിലെ നിവാസികൾ എല്ലാവരും തന്റെ പ്രാണഹാനിക്കായി പതിയിരുന്നെന്ന യിരെമ്യാവിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് മൂന്ന് ഏതൊരു മനുഷ്യനും അടുത്ത് ക്രിസ്ത്യാനിയെ ആശ്രയിക്കുന്നത് ദൈവപുരുഷന്റെ അരികിലേക്ക് പുരോഹിതന്റെ അരികിലേക്ക് നമ്മുടെ പാസ്റ്ററിന്റെ അരികിലേക്ക് പോയി നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടും ഇവിടത്തെ വിഷയം നോക്കിയേ പശ്പൂർ പുരോഹിതൻ തന്നെ ചെകിട്ടത്തടിക്കുകയും ആമത്തിലിട്ട് പൂട്ടുകയും ചെയ്തെന്ന് വചനത്തിൽ കൊടുക്കുകയോ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം അടുത്ത പടി നിയമസഹായം തേടും സ്തോത്രം ഭരണകൂടത്തിന്റെ അരികിലേക്ക് പോകും ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വിഷയം കാണണോ പ്രിയപ്പെട്ടവരെ സിദക്കിയ രാജാവ് തന്നെ ജീവനോടെ കയറിൽ കെട്ടി ചെളി മാത്രമുള്ള ഒരു ചെളി കുഴിക്കകത്തേക്ക് ഇറക്കി എന്ന് അവിടെ കാണുകയാണ് തൊട്ട് താഴേക്ക് വരുമ്പോൾ പിന്നെയും കാണുന്നു താൻ എല്ലാവരാലും പരിഹസിക്കപ്പെട്ടു ശരിക്കും ഞാനും ചോദിക്കട്ടെ സത്യത്തിൽ യഥാർത്ഥമായി ദൈവം തൻ്റെ നാവിൽ കൊടുത്ത ആ പ്രവചന ശബ്ദം മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞത് കൊണ്ടല്ലേ ഇത്രത്തോളം താൻ പീഡകളേൽക്കേണ്ടി വന്നത് ദൈവത്തിൻ്റെ വിളി കേട്ട് അനുസരിച്ചവൻ പീഡകളുണ്ടെന്നും പ്രയാസങ്ങളുണ്ടെന്നും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി ഇതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ പിന്മാറാതെ നിന്നത് ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാര്യം പുതിയ നിയമത്തിൽ നിന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ എന്ന് ചോദിച്ചിട്ട് താൻ ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ച സകല പീഡകളുടെയും നീണ്ട ഒരു ലിസ്റ്റ് അപ്പോസ്തലനായ പൗലോസ് നിരത്തി വയ്ക്കുന്നു അതിനകത്ത് ആശയ്ക്ക് വകയുണ്ടോ അതിനകത്ത് സന്തോഷിക്കാനുള്ള വകയുണ്ടോ അതിനകത്ത് സമാധാനിക്കാനുള്ള വകയുണ്ടോ ഒന്നുമില്ല എല്ലാവരാലും എല്ലാറ്റിനാലും പീഡകളേറ്റു വാങ്ങിയ ഒരു മനുഷ്യൻ എന്നാ പിന്മാറാതിരുന്നത് സുഖ സൗഭാഗ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ജീവിത സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ധനമില്ലാഞ്ഞിട്ടാണോ തനിക്ക് പഠിപ്പില്ലാഞ്ഞിട്ടാണോ ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഹിതമായി ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് താൻ അതിലേക്ക് ഇറങ്ങി തിരിക്കുവാനിടയായി തീരപ്പെട്ടു ഒറ്റ വചനം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം തെസലോനിക്കർക്ക് എഴുതിയ തീമത്യോസിന് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് 2 തീമത്യോസ് 4:7-8 ഭാഗം നമുക്ക് സുപരിചിതമായ ഭേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിര്യാണകാലം അടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചുമിരിക്കുന്നു നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ തന്നെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പൗലോസിനത് പറഞ്ഞാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയും എന്താ കാര്യം എത്ര വലിയ കഷ്ടതയുടെ പടുക്കുഴിക്കകത്ത് വീണ് കൈകാലുകളിട്ടടിച്ചാലും ആരും സഹായിപ്പാനില്ലെന്ന് ാലും എത്ര വലിയ രോഗം ബാധിച്ചാലും എത്ര വലിയ നഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും ഒരു കാര്യം ഉറപ്പ പിന്മാറാതിരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും വാഗ്ദത്ത കിരീടം പ്രാപിക്കാം പിന്മാറാതിരിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോ വിഹാരം ഒന്നേയുള്ളൂ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ദൈവിക പദ്ധതിയും ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴികളിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനെയൊന്ന് ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടവും ഉറപ്പും തീരുമാനവും ഉണ്ടാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ കണ്ണുകൾ അടച്ചൊരു നിമിഷം സമർപ്പിക്കാം പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് പാടി ആ സമർപ്പണത്തിൻ്റെ ഗീതം ഒരുമിച്ചൊന്ന് പാടാം ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ.